നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ മഴ ശക്തമായി, നാളെ റെഡ് അലർട്ട്. മഴയിൽ പരക്കെ അപകടങ്ങൾ. തോൽപ്പെട്ടി ചെറിയ നായ്ക്കട്ടിയിൽ കാർ പാലത്തിൽ നിന്ന് താഴേക്ക് വീണു. അമ്പലവയൽ കരിക്കുറ്റിയിൽ മണ്ണിനടിയിൽപ്പെട്ട് നിർമ്മാണ തൊഴിലാളി മരിച്ചു. കുറിച്ചാർമല മേൽമുറിയിലും വാളാടും മണ്ണിടിഞ്ഞു. വെള്ളമുണ്ട കൊച്ചുവയൽ തോട് കര കവിഞ്ഞു. കൽപ്പറ്റയിൽ LDFന്റെ ടെലിഫോൺ എക്സ്ചേഞ്ച് മാർച്ച്. ഇന്ത്യൻ ഭരണഘടനയുടെ ശവസംസ്കാരത്തിന്റെ തുടക്കമാണ് മോദി ഇപ്പോൾ നടത്തുന്നതെന്ന് M. സ്വരാജ്. കുറിച്ചാർമലയിൽ പ്രളയമെടുത്ത പാഠശാല ഇതുവരെ പുനർനിർമ്മിച്ചില്ല. അധികൃതരുടെ ഉറപ്പുകൾ പാഴ്വാക്കുകളായി. മക്കിമലയിൽ വീണ്ടും മാവോയിസ്റ്റ് സംഘമെത്തി. സംഘത്തിൽ മൊയ്തീനും സാവിത്രിയും. തമിഴ് യുവതിയെ മർദ്ദിച്ച സംഭവം. പ്രതി സജീവാനന്ദനെ ബത്തേരി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചു. പലയിടങ്ങളിലും വെള്ളം കയറി. കുറിച്ചാർമലയിൽ മുമ്പ് ഉരുൾപൊട്ടൽ നടന്നയിടത്ത് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും മണ്ണിടിഞ്ഞു. മഴ ശക്തമായതോടെ ജില്ലയിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ കഴിഞ്ഞ ദിവസം മുതൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. മഴ ശക്തി പ്രാപിച്ചതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. കുറിച്ചാർമലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മണ്ണിടിച്ചിലുണ്ടായി. വെള്ളമുണ്ടയിൽ കോച്ചംതോട് കരകവിഞ്ഞു. പലയിടത്തും റോഡിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തോൽപ്പെട്ടിയിലും കൽപ്പറ്റ പെരുന്തട്ടയിലും വെള്ളാരംകുന്നിലും കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. അമ്പലവയലിൽ മൺഭിത്തിയിടിഞ്ഞ നിർമ്മാണ തൊഴിലാളി മരിച്ചു. വാഹനാപകടങ്ങൾ ഒരാൾ മരിക്കുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മഴ ശക്തി പ്രാപിച്ചതോടെ ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടും നാളെ റെഡ് അലേർട്ടും ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചു. 3 താലൂക്കുകളിലും ജില്ലാസ്ഥാനമായ കലക്ട്രേറ്റിലും 24 മണിക്കൂർ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ. അമ്പലവയൽ മഞ്ഞപ്പാറ കരിങ്കുറ്റിയിൽ നിർമ്മാണം നടക്കുന്ന റിസോർട്ടിന്റെ സൈഡിലെ മൺഭിത്തി ഇടിഞ്ഞ് മണ്ണിനടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു. സെന്റ് മേരീസ് കുപ്പാടി പുത്തൻ വീട് കരീമാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അപകടം. റിസോർട്ടിന്റെ സൈഡ് ഭിത്തി നിർമ്മിക്കുന്നതിനിടെ കനത്ത മഴയിൽ മണ്ണിനടിയിൽപ്പെട്ടു. ഈ സമയം സൈഡ് വാൾ വാർക്കുന്നതിനായി കമ്പി കെട്ടിക്കൊണ്ടിരുന്ന കരീം മണ്ണിനടിയിൽപ്പെട്ടു. സ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി കരീമിനെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കരീമിന്റെ ഭാര്യ റജീന, മക്കൾ ജസ്ല, ജാസ്മിൻ, അജ്നാസ്. റിസോർട്ടിന്റെ കോമ്പൗണ്ട് ഭിത്തി തകർന്ന് തൊഴിലാളി മരിക്കാനിടയായ സംഭവം. മണ്ണ് നീക്കി മതിൽ നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ. വയനാട് വിഷൻ എക്സ്ക്ലൂസീവ്. പഞ്ചായത്തിൽ പൊതുവെ ഈ മണ്ണിടിഞ്ഞ സ്ഥലത്തൊന്നും അനുമതി കൊടുക്കാറില്ല. അതുവരെ കൊടുത്തിട്ടുമില്ല. ഇനി അങ്ങനെ വരുന്ന പ്രവർത്തികൾക്കൊന്നും കൊടുക്കുകയും ചെയ്യാറില്ല. ഇതിവിടെ AE സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളത് പോയി പരിശോധിച്ച് ആണ് എല്ലാം ചെയ്യല്. പക്ഷേ ഇതുവരെ അമ്പലവയൽ പഞ്ചായത്തിൽ അങ്ങനെ അനധികൃത കെട്ടിടത്തിന് ഒരു നിർമ്മിതിക്കും പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ല. ഇവർക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കുക? പഞ്ചായത്ത് സ്റ്റേ കൊടുക്കും, പ്രവൃത്തിക്ക് സ്റ്റേ. അനധികൃത നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ചും തൊഴിലാളിയുടെ അപകട മരണത്തെപ്പറ്റിയും അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് അമ്പലവയൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് K. ഷമീർ. വയനാട് വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. മണ്ണിടിഞ്ഞ് തൊഴിലാളി മരണപ്പെടാനുണ്ടായ സ്ഥലത്ത് ഞങ്ങൾ സന്ദർശനം നടത്തി. അവിടെ ഏകദേശം 15 അടി ഉയരത്തിൽ നിന്നാണ് മണ്ണെടുത്തിട്ടുള്ളത്. ആ ചെങ്കുത്തായ ആ സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുമ്പോൾ പാലിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാതെയാണ് മണ്ണെടുത്തിട്ടുള്ളത്. പഞ്ചായത്തിന്റെ പെർമിഷൻ അതുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് പരിപാടിക്ക് പെർമിറ്റ് എടുത്തിട്ടില്ല. മണ്ണെടുക്കുന്നതിനും പെർമിഷൻ ഇല്ലാന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി തോന്നിയിട്ടുള്ളത്. ഒരാൾ മരണപ്പെടുന്നതിന് ഇത് സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കർശന നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അതുമായി. തോൽപ്പെട്ടിക്ക് സമീപം കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട കാർ ചെറിയ നായ്ക്കട്ടി പാലത്തിൽ നിന്ന് താഴേക്ക് പതിച്ച് ഒരാൾ മരിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി മധുവാണ് മരിച്ചത്. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരൻ മമ്മിയൂർ, പുറക്കാട്ട് വിനോദ്, ചാവക്കാട് കോട്ടയിൽ ശോഭി രവീന്ദ്രൻ എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റു. ഇവരെ മാനന്തവാടി ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. മാനന്തവാടിയിൽ നിന്നും ഫയർഫോഴ്സ് അംഗങ്ങളെത്തിയാണ് കാറിൽ കുടുങ്ങിക്കിടന്ന മധുവിനെ പുറത്തേക്കെടുത്തത്. അപ്പോഴേക്കും മധു മരിച്ചിരുന്നു. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ഏറെ നേരം സഹായത്തിനായി അഭ്യർത്ഥിച്ചെങ്കിലും ആദ്യമാരും ശ്രദ്ധിച്ചില്ലെന്നും പറയുന്നു. പിന്നീട് 1 മണിക്കൂറിനു ശേഷമാണ് ഒരു യാത്രക്കാരൻ ഇവർക്ക് സഹായവുമായി എത്തിയത്. കർണാടകയിലെ തിത്തുമത്തിയിൽ നിന്നും തിരികെ വരുന്ന വഴിക്കാണ് അപകടം സംഭവിച്ചത്. കനത്ത മഴയിൽ കാർ നിയന്ത്രണം വിട്ട് പാലത്തിന് താഴേക്ക് പതിക്കുകയായിരുന്നു.
വയനാട് വിഷൻ മാനന്തവാടി. തോൽപ്പെട്ടി അന്തർ സംസ്ഥാന പാതയിലെ ചെറിയ നായ്ക്കട്ടിപ്പാലത്തിൽ പതിയിരിക്കുന്നത് വൻ അപകടം. കൈവരികളില്ലാത്ത പാലത്തിൽ കാടുകയറി മൂടിയ ഇടങ്ങളിൽ ഒരു സൂചനാ ബോർഡുകൾ പോലും അധികൃതർ സ്ഥാപിച്ചിട്ടില്ല. ഇന്ന് പുലർച്ചെ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തിയ ഇടപെടൽ മാതൃകാപരം. മത്സ്യം വാങ്ങാൻ മാനന്തവാടിയിലേക്ക് പോയ യുവാവാണ് പാലത്തിൽ നിന്ന് കൊക്കയിലേക്ക് പതിച്ച കാർ ആദ്യം കണ്ടത്. ഇദ്ദേഹം വിവരമറിയിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ മനസ്സിൽ നന്മ പറ്റാത്ത ഒരുപറ്റം യുവാക്കളാണ് കൊക്കയിലിറങ്ങി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. കാറിന്റെ വാതിൽ പൊട്ടിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്ത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഒരാൾ തൽക്ഷണം മരിച്ചിരുന്നു. രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാനായത് യുവാക്കളുടെ ഇടപെടൽ കൊണ്ടാണ്. കൈവരിയില്ലാതെ കാട് കയറിയ പാലത്തിൽ ഏതു സമയവും അപകടം സംഭവിക്കാം. ഡ്രൈവർമാർക്ക് അപകട മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡോ മറ്റടയാളങ്ങളോ ഇവിടെയില്ല. മറ്റു റൂട്ടുകളിൽ കർണാടകയിലേക്ക് രാത്രിയാത്രാ നിരോധനം ഉള്ളതിനാൽ കർണാടക അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും 6 മണി കഴിഞ്ഞാൽ ചെറിയ നായ്ക്കെട്ടി പാലം താണ്ടി വേണം പോകാൻ. പാലത്തിന് താഴെ വലിയ ഗർത്തവും ആഴം കുറഞ്ഞ തോടുമാണ്. ജീവൻ പണയം വെച്ചുള്ള ഈ പാലം മറികടക്കലിൽ യാത്രികരെ സഹായിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോ വനം വകുപ്പിനോ ടൂറിസം വകുപ്പിനോ തോന്നിയിട്ടില്ല. നേരം വിളിക്കുമ്പോൾ 3 മണിയോട് കൂടിയിട്ട് ഒരു കാർ ഈ താഴെ പോവുകയും അപകടം സംഭവിക്കും. ഒരാൾ മരിക്കും, രണ്ടാൾക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഇത് ഈ റോഡിൻ്റെ സൗജനാവസ്ഥ പല പ്രാവശ്യവും പല പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഈ നാട്ടുകാർ ഒരുപാട് പ്രാവശ്യം ഇത് വാർത്തകൾ ചെയ്താണ്. എന്നാൽ PWD അധികൃതരോ മറ്റ് അധികൃതരോ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഈ റോഡിൻ്റെ 2 സൈഡുകളിൽ റിഫ്ലക്റ്റ് ഇല്ല. അതുപോലെ തന്നെ പുറമെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് ഈ വളവ് കാണാൻ സാധിക്കുന്നില്ല. പാലങ്ങളുടെ 2 സൈഡിൽ കൈവരിയില്ല. ഇത് അപകടങ്ങൾ ഇതുവരെ അപകടം ഒരുപാട് സംഭവിച്ചു, മരണം സംഭവിച്ചിട്ടില്ല. മരണവും സംഭവിച്ചു. ഇനിയെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനൊരു നടപടി, ഇതിനൊരു പിന്നെ കൃത്യമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രദേശവാസികളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. സുരേഷ് ബാബു, വയനാട് വിഷൻ, കാട്ടിക്കുളം. കൽപ്പറ്റ പെരുന്തട്ടയിൽ കിൻഫ്രയ്ക്ക് സമീപം KSRTC നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് തെന്നി നീങ്ങി. സമീപത്തെ തെങ്ങുകളിൽ ഇടിച്ചു നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വെള്ളാരംകുന്ന് കിൻഫ്രയ്ക്ക് സമീപമാണ് റോഡിൽ നിന്നും തെന്നി KSRTC ബസ്. സമീപത്തെ തോട്ടത്തിലെ തെങ്ങിലിടിച്ചു നിന്നത്. മാനന്തവാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തെങ്ങിലിടിച്ചു നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഡ്രൈവർ പ്രകാശനും 13 യാത്രക്കാർക്കും പരിക്കുണ്ട്. ഉച്ചയ്ക്ക് 2:30 അപകടം. പരിക്കേറ്റവരെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ. കൽപ്പറ്റ വെള്ളാരംകുന്ന് NMSM കോളേജ് ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട കാർ വെയിറ്റിംഗ് ഷെഡിലേക്ക് പാഞ്ഞുകയറി. ആർക്കും പരിക്കില്ല. കഴിഞ്ഞ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വാളാടും സമീപ പ്രദേശങ്ങളിലും ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. വാളാട് കോറം റോഡിൽ പാറക്കെട്ടിനു സമീപം മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണ് വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഇതുവഴി പുലർച്ചെ പോകേണ്ട KSRTC ബസ് അടക്കം വാഹനങ്ങൾ ഹൈസ്കൂൾ റോഡ് വഴി തിരിച്ചുവിട്ടു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. രാവിലെ 9 നാട്ടുകാരുടെ ശ്രമഫലമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വീട് നിർമ്മാണത്തിനായി ഉണ്ടാക്കിയ വഴി ഇടിഞ്ഞു മരമടക്കം റോഡിലേക്ക് വീഴുകയായിരുന്നു. വാഹന ഗതാഗതമില്ലാത്ത സമയമായതിനാൽ അപകടങ്ങൾ ഒഴിവായി. വരയാൽ കാവുംചോല ശിവക്ഷേത്രത്തിന് സമീപം മരം ഇലക്ട്രിക് ലൈനിലേക്ക് മറിഞ്ഞ 2 ഒടിയുകയും കുറച്ച് പോസ്റ്റുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഒടിഞ്ഞ പോസ്റ്റുകൾ റോഡിലേക്ക് വീണതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും മുടങ്ങി. 10 KFCB ജീവനക്കാർ മരം മുറിച്ചു മാറ്റിയതിനെ തുടർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദേവദാസ്, വയനാട് വിഷൻ, വാളാട്. വെള്ളമുണ്ട കൊച്ചുവയൽ തോട് കര കവിഞ്ഞൊഴുകി. നിരവധി വീടുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ 25 വർഷമായി മഴക്കാലമായാൽ കടുത്ത ദുരിതത്തിലാണ് വെള്ളമുണ്ട കൊച്ചുവയൽ നിവാസികൾ. സമീപത്തെ തോട് കയ്യേറ്റം ഒഴിപ്പിച്ച് വീതി കൂട്ടണമെന്ന ആവശ്യം നടപ്പാക്കാത്തതാണ് എല്ലാ മഴക്കാലത്തും ഇവിടെ വീടുകളിൽ വെള്ളം കയറാൻ കാരണം. വെള്ളമുണ്ട തൊണ്ടർനാട് പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കൊച്ചുവയൽ തോട് എല്ലാ മഴക്കാലത്തും കരകവിഞ്ഞൊഴുകുന്നത് പതിവാണ്. ഇതിന്റെ ദുരിതം വർഷങ്ങളായി പേറുകയാണ് ഇവിടുത്തെ 10 കുടുംബങ്ങൾ. 25 വർഷം മുൻപ് നല്ല വീതി ഉണ്ടായിരുന്ന ഈ തോട് വർഷങ്ങൾ കഴിയുന്തോറും കയ്യേറ്റം കാരണം വീതി കുറഞ്ഞു. ഇപ്പോൾ കൈത്തോട് പോലെയായി. വർഷകാലങ്ങളിൽ ശക്തമായി വെള്ളം കയറുന്നതിനെ തുടർന്ന് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി വീതി കൂട്ടിയെങ്കിലും പല ഭാഗത്തും ഇപ്പോഴും വീതിയില്ലാത്ത അവസ്ഥയാണ്. തോടിൻ്റെ മുഴുവൻ ഭാഗവും വീതി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വർഷാവർഷമുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാൻ സാധിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്.
അധികൃതർ വർഷാവർഷം നൽകുന്ന ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഈ വർഷം എത്ര വെള്ളം കയറിയാലും മാറില്ല എന്ന വാശിയിലാണ് ഇവിടെ കുടുംബങ്ങൾ. വെള്ളമുണ്ട പോലീസും വെള്ളമുണ്ട വില്ലേജ് ഓഫീസർ സി കെ റഷീദിൻ്റെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 10-25 വർഷമായി ഇവിടെ ഇത് തന്നെയാണ് അനുഭവം. എല്ലാ വർഷവും മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം കയറി, അപ്പോൾ ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി, എല്ലാ ഒരു ആനുകൂല്യങ്ങളും തരികയില്ല. പിന്നെ ഓരോരുത്തർ വന്ന് കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ട് പറഞ്ഞത് ജെ സി ബി വെച്ച് കുഴിച്ച് റോഡ് ക്ലിയർ ചെയ്യാം, തോട് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം അവർ പിന്നെ ആ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ അത് അതിൻ്റെ ഫണ്ടില്ല, അത് ഫണ്ട് അന്വേഷിച്ചപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പ്രസിഡന്റിനെ വിളിച്ചായിരുന്നു, മെമ്പർ ഈ സമയം വരെ ഇവിടെ വന്നിട്ടില്ല. വിജിത്ത്, വയനാട് ഡിവിഷൻ, വെള്ളമുണ്ട. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടിയ കുറിച്ചിയാർമല മേൽമുറിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. അളവായമോ നാശനഷ്ടങ്ങളോ ഇല്ല, ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച റവന്യൂ അധികൃതർ. തഹസിൽദാർ ഷിജു മാത്യു, പൊഴുതന പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സി പ്രസാദ് എന്നിവരും റവന്യൂ ഉദ്യോഗസ്ഥരും ഇന്ന് കാലത്ത് സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് ഉണ്ടായിരുന്ന മണ്ണും കല്ലും ഒക്കെ സ്ലൈഡ് ഇടിഞ്ഞ് നിരങ്ങി വീഴുക മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു വലിയ തോതിലുള്ള ഉരുൾപൊട്ടൽ എന്നുള്ള രീതിയിലൊന്നും സംഭവിച്ചതായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ആശങ്കപ്പെടാനുള്ള യാതൊരു സംഗതിയുമില്ലെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും അല്പസമയത്തിനകം ജില്ലാതലത്തിൽ DDMA വിദഗ്ധ സമിതി ഇത് പരിശോധിക്കാൻ വേണ്ടി ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവരുടെ വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം എന്തെങ്കിലും കാര്യമായ തുടർ നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അടിയന്തര നടപടി നമ്മൾ സ്വീകരിക്കും. ഇപ്പം നിലവിൽ ഉരുൾപൊട്ടലെന്നുള്ള അർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയ സ്ഥലത്ത് മണ്ണും കല്ലും വെള്ളവും നിരങ്ങി നീങ്ങി വന്നു മാത്രമേ ഉള്ളൂ. നിലവിൽ ജനങ്ങൾക്കൊന്നും ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ല. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. INL സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ 1,000 കോടി രൂപ വെട്ടിക്കുറച്ചതിലും ആരോഗ്യമേഖല പൂർണ്ണമായി തഴഞ്ഞ ബജറ്റിൽ പ്രതിഷേധിച്ചുമായിരുന്നു മാർച്ച്. വിജയൻ ചെറുകര അധ്യക്ഷനായിരുന്നു. KV മോഹനൻ, എം സ്വരാജ്, പി ഗഗാറിൻ, സി കെ ശശീന്ദ്രൻ, എൻഒ ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 70 വർഷത്തിനിടയിൽ നമ്മൾ കാണാത്ത ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് രാജ്യം മുട്ടപ്പെട്ടിരിക്കുന്നത്. അമിതാധികാരത്തിന്റെ, സ്വേച്ഛാധിപത്യത്തിന്റെ, ഏകാധിപത്യത്തിന്റെ ഏറ്റവും മ്ലേച്ഛമായ മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പാർലമെന്റിൽ കണ്ടത് രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ പ്രത്യശാസ്ത്രപരമായ ഒരു വിവത്സമായ രൂപമാണെങ്കിൽ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ കണ്ടത് ജനവിരുദ്ധവും അതുപോലെ തന്നെ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമായ കുറെ നിലപാടുകളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശവസംസ്കാരത്തിന്റെ തുടക്കമാണ് മോദി സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എം സ്വരാജ് MLA. തോക്കുകൊണ്ടൊരു പ്രദേശത്തെ അടക്കി നിർത്താൻ സാധിക്കില്ലെന്നും സ്വരാജ്. കാശ്മീരി ജനതയെ വിശ്വാസത്തിലെടുക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകൾ എടുത്തുമാറ്റിയത് കശ്മീരിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികളെ സഹായിക്കാനാണെന്നും സ്വരാജ്. കൽപ്പറ്റയിൽ LDFന്റെ നേതൃത്വത്തിൽ നടത്തിയ ടെലിഫോൺ എക്സ്ചേഞ്ച് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഭരണഘടനയുടെ ശവസംസ്കാരത്തിന്റെ തുടക്കമാണ് മോദി സർക്കാർ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തോക്കുകൊണ്ട് ഒരു ഭൂപ്രദേശത്തെയും നമുക്ക് അടക്കി നിർത്താനാകും. ലോകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ലോകത്തിൽ നിന്ന് പല രാജ്യങ്ങളെയും നോക്കിയാൽ പ്രത്യേകമായ പദവി കൊടുത്തുകൊണ്ടും സ്വയം നിർണയാവകാശം വകവെച്ചു കൊടുത്തുകൊണ്ടും രാഷ്ട്രത്തിന്റെ ഭാഗമായി നിർത്തുന്ന അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഇപ്പൊ ചൈനയിൽ നോക്കിയാൽ ഹോങ്കോങ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. കുറിച്ചിയാർമല പ്രദേശത്തെ നിരവധി ആളുകൾ പഠിച്ചിറങ്ങിയ കുറിച്ചിയാർമല ഗവൺമെന്റ് LP സ്കൂൾ പ്രളയം കഴിഞ്ഞ് 1 ആണ്ട് പിന്നിടുമ്പോഴും പ്രളയത്തിന്റെ ഓർമ്മയായി അവശേഷിക്കുന്നു. മേൽമുറി മദ്രസയുടെ മുഗൾ ഭാഗത്താണ് ഇപ്പോഴും വിദ്യാർത്ഥികളുടെ പഠനം. അധികാരികളുടെ വാഗ്ദാനങ്ങളെല്ലാം വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലവർഷത്തിൽ പ്രളയക്കെടുതിയിൽ പുനർനിർമ്മിക്കാനാവാത്ത വിധം പൂർണ്ണമായി നശിച്ച സംസ്ഥാനത്തെ ഒരേയൊരു സ്കൂളാണ് കുറിച്ചിയാർമല ഗവൺമെന്റ് LP സ്കൂൾ. പ്രദേശത്തെ നിരവധി ആളുകൾ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച സ്കൂളിന്റെ നിലവിലെ അവസ്ഥ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സ്കൂൾ ആധുനികവൽക്കരിച്ചു. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ സ്കൂളിനെ മണ്ണ് വിഴുങ്ങുകയായിരുന്നു. തുടർന്ന് മേൽമുറിയിലെ ഖിയാമുൽ ഇസ്ലാം സംഘം പള്ളി കമ്മിറ്റിയുടെ മദ്രസയുടെ മുകൾഭാഗം നൽകിയതുകൊണ്ട് മാത്രമാണ് വിദ്യാർത്ഥികളുടെ പഠനം മുന്നോട്ടു പോകുന്നത്. മന്ത്രിമാരും MLA കലക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച് നിരവധി ഉറപ്പുകൾ നൽകി. സ്കൂളിനായി വിവിധ തലത്തിൽ നിന്നും ഫണ്ടുകളും പാസായി. എന്നിട്ടും സ്കൂൾ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി ഒരുങ്ങിയിട്ടില്ല. ഇതിൻ്റെ ഒരു പകുതിയോളം മണ്ണിനടിയിൽ ഇപ്പോൾ നിലവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയാണ്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു പുനരധിവാസം ഇതുവരെ സാധ്യമായിട്ടില്ല.
അപ്പോൾ സ്കൂൾ കെട്ടിടം ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളെ മേൽമുറി ഒരു മദ്രസ കെട്ടിടത്തിലാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എന്തായാലും ഒരു സ്കൂളിലും ബിൽഡിംഗ് സ്ഥലം ഏറ്റെടുത്തിട്ട് വേണം സ്കൂൾ കെട്ടണമെങ്കിൽ ഇനി. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും ആകുമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ആർക്കും ഇപ്പോഴും ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഈ സ്കൂളിൽ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് ഭൂരിഭാഗവും പഠിക്കുന്നത്. എന്നാൽ എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹകരണം ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. കുറിച്ചിയാർമല മേൽമുറി ഭാഗത്തെ ഒട്ടനവധി പേർ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച കുറിച്ചിയാർമല ഗവൺമെന്റ് സ്കൂളാണിത്. പ്രളയത്തിന് ഒരാണ്ട് തികയുമ്പോൾ ഇതൊരു സ്മാരകമായി ഇവിടെ നിൽക്കുകയാണ്. ഇനി ഈ സ്കൂളിന്റെ മുൻപോട്ടുള്ള അവസ്ഥ എന്താണെന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ. തകർന്നു കിടക്കുന്ന കുറിച്ചിയാർമല GLP സ്കൂളിൽ നിന്നും ക്യാമറമാൻ ജോനിത്തിനൊപ്പം പ്രണവ്. പുഴുതന കുറിച്ചിയാർമല മേൽമുറി ഭാഗത്ത് കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിൽ വഴി നഷ്ടമായ പ്രദേശത്തെ താമസക്കാരും തോട്ടം തൊഴിലാളികളും ദുരിതയാത്ര തുടരുന്നു. കുറിച്ചിയാർമലയെയും മേൽമുറിയെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ തൂക്കുപാലം വേണമെന്ന ആവശ്യം ശക്തം. പ്രളയം കഴിഞ്ഞ് ഒരു ആണ്ട് തികയുമ്പോഴും കുറിച്ചിയാർമല മേൽമുറിയിലെ നിരവധി കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ്. തോട്ടം തൊഴിലാളി മേഖലയായ ഇവിടെ ഭൂരിഭാഗവും സാധാരണക്കാരായ ജനങ്ങളാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ മേൽമുറിയെയും കുറിച്ചിയാർമലയും ബന്ധിപ്പിക്കുന്ന വഴി പൂർണ്ണമായും നശിച്ചിരുന്നു. ഇപ്പോൾ അപായകരമായി നിൽക്കുന്ന കിടങ്ങിലൂടെ വേണം ഇവർക്ക് വീടുകളിലേക്കും ജോലിക്കും മറ്റും പോകുവാൻ. കുറിച്ചിയാർമല എസ്റ്റേറ്റ് പാടിയിൽ മാത്രം നിലവിൽ 200 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവരുടെ ഏക ആശ്രയമായ വഴി ഈ കാണുന്നതാണ്. മഴ ശക്തമായ സാഹചര്യത്തിൽ ഇവിടെ മണ്ണിടിച്ചൽ ഭീഷണിയുള്ളതിനാൽ പ്രദേശവാസികൾക്ക് ഇതുവഴി യാത്ര ഭയാനകമാണ്. പ്രളയം കഴിഞ്ഞ ഒരാണ്ടായിട്ടും തങ്ങൾ ഈ ദുരിതം നേരിടുന്ന സാഹചര്യത്തിൽ മേൽമുറിയെയും കുറിച്ചിയാർമലയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ തൂക്കുപാലം നിർമ്മിക്കുകയോ മറ്റു ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾ ഉടൻ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറേ വർഷമായിട്ട് ഞങ്ങളിവിടെ എസ്റ്റേറ്റിലാണ് ഞങ്ങൾ താമസിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും താഴെ പോകാനും വരാനൊക്കെ ഞങ്ങൾക്ക് ഇതായിരുന്നു ആശ്രയം. ഇപ്പോൾ ഈ ഉരുള് പൊട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനോ പിടിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഈ കുറുക്കിറങ്ങി പോകണമെങ്കിൽ മുട്ടുങ്ങാളുടെ ഒക്കെ താഴെ വേദനയായിട്ട് താഴെ 2-3 ആൾക്കാർ ഇതിൽ വീർന്നിരിക്കുന്നത് വീർന്നിട്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യപ്പെട്ട ആളിനോട് പറയുകയാണെങ്കിൽ ഞങ്ങളത് ചെയ്തു തരാമെന്ന് പറയാൻ ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് തൽക്കാലം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൂക്കുപാലം വിട്ട് കൊടുത്താൽ ഞങ്ങൾക്ക് പോക്ക് വരവണ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു ഉപകാരം കിട്ടിയാണ്. മറ്റേത് എസ്റ്റേറ്റ് വഴി കൂടി പോകണ 6-7 കിലോമീറ്റർ നടന്നു പോകണം. എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഭൂരിപക്ഷം ആൾക്കാർ ഈ മറ്റേ മേൽമുറി ഈ സേട്ടുകുന്ന ഈ പ്രദേശത്തുള്ളവരാണ്. അവർക്ക് ഏക ഒരു വഴി ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ വഴി മൊത്തം ഇന്ന് ഈ കംപ്ലീറ്റ് ഉരുള് പൊട്ടി. ഇതുകൊണ്ടല്ല ഇന്നലെ അത്രയും അവസ്ഥ അത് ആ ഒരു ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇത് മൊത്തം ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നത്. ഈ ഇങ്ങനെയുള്ളൊരു സമയത്ത് ഇവിടെ നല്ലൊരു അടിയന്തരമായിട്ടൊരു തൂക്കുപാലം പണിയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള സ്റ്റാഫ് മറ്റേ ഇവിടുത്തെ എസ്റ്റേറ്റിലെ സ്റ്റാഫുകൾക്കെല്ലാം ഒരു ഉപകാരപ്രദമായിരിക്കും. പ്രണവ് പ്രഭാകർ, വയനാട് വിഷൻ, വൈത്തിരി. നമ്പ്യാർകുന്നിൽ 9 കുടുംബം താമസിക്കുന്ന വീടിൻ്റെ മേൽക്കൂര തകർന്നു. കല്ലൂർ ആദിവാസി കോളനിയിലെ ചെമ്പന്റെ വീടിൻ്റെ മേൽക്കൂരയാണ് ദ്രവിച്ച് അടർന്നു വീണത്. വൃദ്ധദമ്പതികളൊഴികെ മറ്റു കുടുംബാംഗങ്ങൾ ബന്ധുവീടുകളിൽ അഭയം തേടി. ഇവർക്ക് തുടർച്ചയായി വീട് പാസാകാറുണ്ടെങ്കിലും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടാണ് വീട് നിർമ്മാണത്തിന് തടസ്സമാകുന്നത്. നെന്മേനി പഞ്ചായത്തിലെ നമ്പ്യാർകുന്ന് കല്ലൂർ കോളനിയിൽ ചെമ്പനും മക്കളും പേരക്കുട്ടികളുമടക്കം 9 താമസിക്കുന്ന വീടിൻ്റെ മേൽക്കൂരയുടെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. വൃദ്ധരായ കുങ്കിയും ചെമ്പനുമൊഴികെ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം ബന്ധുവീടുകളിൽ അഭയം തേടി. ദ്രവിച്ച് ഏതു നിമിഷവും നിലംപൊത്താറായ മേൽക്കൂരയ്ക്ക് കീഴിലാണ് ഈ ദമ്പതികൾ ഇപ്പോൾ കഴിയുന്നത്. വീടു നിർമ്മാണത്തിന് ട്രൈബൽ വകുപ്പ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റെടുക്കാൻ കരാറുകാരില്ലാത്തതാണ് ഇവർ ഇപ്പോഴും അപകടകരമായ ഈ വീടിനുള്ളിൽ കഴിയേണ്ടി വരുന്നത്. നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനുള്ള പ്രതിസന്ധികളാണ് ഇവരുടെ വീട് നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തത്. ഫണ്ട് അനുവദിക്കുമ്പോൾ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനുള്ള തുക കൂടി വകയിരുത്തിയാൽ മാത്രമേ ഇവർക്ക് വീട് നിർമ്മാണം സാധ്യമാകൂ. അല്ലാതെ തുടർച്ചയായി വീണ്ടും വീണ്ടും ഫണ്ട് അനുവദിച്ച് പ്രതീക്ഷ നൽകുന്നത് തികച്ചും ആക്ഷേപകരമാണ്. വീട് ഒരുങ്ങി ഞങ്ങൾ പേടിച്ചിട്ട് വേറെ വീട്ടിലാണ് താമസ. 9 പേരുണ്ട് ഞങ്ങൾ. 3 കുട്ടികളും തള്ളിയും തന്തയുമാരും 9 അങ്ങനെ മക്കളടക്കം എന്ത് വേറെ വീട്ടിലാണ് താമസം. എന്നിട്ട് ഈ തന്തപ്പൊടി അടുപ്പിച്ച് കിടന്ന തന്തപ്പൊടി എണിക്കുന്നില്ല, പനിച്ചിട്ട് എണിക്കാനൊന്നും വയ്യ. അങ്ങനെ കിടന്നു പിന്നെ ഞാൻ വിളിച്ച് എണിപ്പിച്ചു ഇവിടെ വിട്ടു. എന്നിട്ട് തന്നെ മരുന്നില്ല, അവിടെ നിന്ന് വീണോട്ടെന്നും പറഞ്ഞു. വീണ് മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീടിന് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ? ആ എഗ്രിമെന്റ് വെച്ചു. ഇതുവരെ പാസ്സായിട്ടില്ല? ആയില്ല. ഞങ്ങൾ 2-3 പ്രാവശ്യം പോയി ഇവിടെ ഡൈവല്ലി അന്വേഷിച്ച് വരിക. പണ്ട് വന്നില്ല എന്നും പറഞ്ഞു ഞങ്ങൾ ഒഴിവാക്കി വിടുക. വയനാട് വിഷൻ, ചീരാൽ.
തലപ്പുഴ തവിഞ്ഞാൽ 44 വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. രണ്ടു സ്ത്രീകൾ ഉൾപ്പെടെ 6 സംഘമാണ് എത്തിയത്. പ്രദേശത്തെ അഭിനവ് കോളനിക്ക് അടുത്ത് താമസിക്കുന്ന തോട്ടാശ്ശേരി സിദ്ദീഖിന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി 7:30 മാവോ സംഘം എത്തിയത്. തണ്ടർബോൾട്ടും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. സംഘത്തിലെ 2 തിരിച്ചറിഞ്ഞു. സാവിത്രിയും മൊയ്തീനുമാണ് സംഘത്തിലുള്ളതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സിദ്ദീഖിന്റെ വീട്ടിലെത്തിയ 6 സംഘത്തിൽ 2 പുറത്തു നിൽക്കുകയും 4 വീടിനുള്ളിലേക്ക് കയറി ഭക്ഷണം ചോദിക്കുകയുമായിരുന്നു. ഭക്ഷണം ആയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ചായ വേണമെന്ന് ആവശ്യപ്പെട്ടു. പ്രദേശത്തെ CPM നേതാക്കളെ കുറിച്ച് ചോദിച്ചതായി സിദ്ദീഖ് പറഞ്ഞു. എത്ര പേരുണ്ടായിരുന്നു? ഒരു 6 രണ്ടാള് വീടിന്റെ പുറത്തു നിന്ന്, 4 വീടിന്റെ ഉള്ളിൽ കയറി. കാക്കി ഷർട്ടും കറുത്ത കോട്ടും അണിഞ്ഞെത്തിയ സംഘത്തിന്റെ കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നെന്നും സിദ്ദീഖ് പറഞ്ഞു. മാവോ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലയാണ് തലപ്പുഴ 44 മക്കിമല പ്രദേശം. മാവോ നേതാവ് രൂപേഷ് അടക്കം മക്കിമലയിൽ എത്തിയിരുന്നു. മക്കിമല മേലെ തലപ്പുഴ അത്തിമല കോളനിയിലെ ജിഷ എന്ന യുവതി മാവോ സംഘത്തിൽ ചേർന്നതായി പോലീസ് തന്നെ സ്ഥിരീകരിച്ചതുമാണ്. മാവോ സംഘം എത്തിയതുമായി ബന്ധപ്പെട്ട് തലപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ UAPA പ്രകാരം 9 കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്നതോടെ 10th UAPA കേസാവും തലപ്പുഴ സ്റ്റേഷനിൽ നിലവിലുണ്ടാവുക. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ചീരാലിലെ ഗുഡ്സ് വാഹന പാർക്കിംഗ് പഞ്ചായത്ത് ഒരുക്കിയ സ്ഥലം അനുചിതമെന്ന് ഡ്രൈവർമാർ. പാൽ സൊസൈറ്റിയും ബാങ്കും മലഞ്ചരക്ക് കടയും സ്ഥിതി ചെയ്യുന്നിടത്ത് വലിയ വാഹനങ്ങൾ എത്തുമ്പോൾ ടാക്സി വാഹനങ്ങൾ മാറ്റേണ്ടി വരുന്നതായും ഡ്രൈവർമാർ. ചീരാലിലെ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കി ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഗുഡ്സ് വാഹന ഡ്രൈവർമാരാണ് മറ്റു സ്ഥലം ഒരുക്കി കൊടുക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നത്. വലിയ വാഹനങ്ങൾ സ്ഥിരമായി എത്തുന്ന സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കടക്കാർക്കും ഡ്രൈവർമാർക്കും ഒരുപോലെ ദുരിതമാകുന്നതായി ഇവർ പറയുന്നു. കാലിത്തീറ്റ ഇറക്കാനായി എത്തിയ ലോറിയിൽ നിന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ലോഡ് ഇറക്കാൻ കഴിഞ്ഞത്. ഓരോ വാഹനങ്ങൾ എത്തുമ്പോഴും പാർക്ക് ചെയ്തെടുത്തു നിന്ന് വാഹനം മാറ്റേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ഡ്രൈവർമാർ പറയുന്നു. പഞ്ചായത്ത് അധികാരികൾ ഒട്ടവണ്ടിക്കാർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. കാലിത്തീറ്റ വാഹനങ്ങൾ വരുമ്പോഴും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സാധനങ്ങൾ ലോഡ് കയറ്റി ഇറക്കുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം പഞ്ചായത്ത് അധികാരികളിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകണമെന്ന്. പഞ്ചായത്ത് ഗുഡ്സ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സുരക്ഷിതമായ സ്ഥലം ഒരുക്കി കൊടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വയനാട് വിഷൻ, ചീരാൽ. ചിരാലിൽ പട്ടാപ്പകൽ മോഷണം. കിഴക്കേക്കര താഴത്തേതിൽ ഹരീന്ദ്രന്റെ വീട് കുത്തി തുറന്നാണ് മോഷണം. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പും ചിരാലിൽ സമാനമായ മോഷണം നടന്നിരുന്നു. ബത്തേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചിരാലിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന ഹരീന്ദ്രനും ഭാര്യയും വീട് പൂട്ടിയിറങ്ങിയതിന് ശേഷമാണ് മോഷണം നടന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ചിരാലിലെ തന്നെ മറ്റൊരു വ്യാപാരിയായ ബിജുവിന്റെ വീടും സമാനമായ രീതിയിൽ കുത്തി തുറന്ന് മോഷണശ്രമം നടത്തിയിരുന്നു. പകൽ നേരങ്ങളിൽ മോഷ്ടാക്കൾ ഇറങ്ങുന്നത് ചീരാലിലെ വ്യാപാരികളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹരീന്ദ്രൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതറിയുന്നത്. തുടർന്ന് ബത്തേരി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ബത്തേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീടുകൾ കയറി വ്യാപാരം നടത്തുന്ന ചില സംഘങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. ശക്തമായ മഴ തുടരുന്ന സമയത്താണ് മോഷണം നടന്നത്. പകൽ നേരങ്ങളിൽ പൂട്ടിയിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം തുടരുന്നത് വീട് പൂട്ടി പുറത്തു പോകുന്നവർക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു 10 ഇവിടുന്ന് പിന്നെ വൈഫൊക്കെ പോയത്. അതിനുശേഷമാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. നല്ല മഴയായിരുന്നു. എന്തായാലും ഞാൻ 12 വരുമ്പോൾ കാണുന്നത് ഇതൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അകത്തൊക്കെ അലമാരിയൊക്കെ കുത്തി തുറന്ന് ഏകദേശം ഇവിടെ 1.5 ഉണ്ടായിരുന്നുള്ളൂ. ആ 1.5 നഷ്ടമായിട്ടുണ്ട്. പൈസയൊന്നും കാര്യമായിട്ട് പോയിട്ടില്ല. ഇതിന് സമാനമായി തന്നെ ചിരാലിൽ കഴിഞ്ഞ ദിവസം ഈ സുഹൃത്തിൻ്റെ വീട്ടിലും ഇതേ സമാനമായ രീതിയിലുള്ള കളവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് വളരെ ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ ഇപ്പോൾ വളരെ ഒരു നല്ല ഏരിയ ആയിരുന്നു. എന്തായാലും വളരെ ഭയപ്പാടോടുകൂടിയാണ് പാടുകൾ ഉള്ളത്. വയനാട് വിഷൻ, ചിരാൽ. അമ്പലവയൽ മർദ്ദനക്കേസിലെ മുഖ്യപ്രതി ടിപ്പർ ഡ്രൈവർ പായിക്കൊല്ലി സ്വദേശി സജീവാനന്ദൻ ഒടുവിൽ അറസ്റ്റിലായി. ഒളിവിലായിരുന്ന പ്രതിയെ കർണാടകയിലെ മധൂറിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മർദ്ദന സംഭവം വിവാദമായതിനെ തുടർന്ന് കർണാടകയിലേക്ക് കടന്ന സജീവാനന്ദൻ മധൂറിൽ മലയാളികളുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നുവെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. സജീവാനന്ദനെ ബത്തേരി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു.
കേസിൽ മുൻകൂർ ജാമ്യത്തിനായി പ്രതി ശ്രമം തുടരുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത്. ഊട്ടി സ്വദേശിയായ യുവാവും കോയമ്പത്തൂർ സ്വദേശിയായ യുവതിയും അമ്പലവയലിലെത്തി ലോഡ്ജിൽ താമസിക്കുമ്പോൾ സജീവാനന്ദനും ലോഡ്ജ് നടത്തിപ്പുകാരനായ തിരുവനന്തപുരം സ്വദേശി വിജയകുമാറും ഉൾപ്പെടെ മൂന്ന് പേർ ഇവരുടെ മുറിയിലേക്ക് അതിക്രമിച്ച് കയറുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തിരുന്നു. ബഹളമായതോടെ ലോഡ്ജ് ജീവനക്കാർ യുവതിയെയും യുവാവിനെയും ഇറക്കിവിടുകയായിരുന്നു. ഇവരെ പിന്തുടർന്ന് സജീവാനന്ദൻ കവലയിൽ വച്ച് മർദ്ദിച്ചു എന്നാണ് ഇരയായ യുവതി നൽകിയ മൊഴി. May 21 ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ആൾക്കൂട്ടം നോക്കി നിൽക്കെയാണ് സജീവാനന്ദൻ യുവതിയെയും യുവാവിനെയും ക്രൂരമായി മർദ്ദിച്ചത്. പരാതിയില്ലെന്നറിയിച്ചതിനെ തുടർന്ന് ഇരകളെയും പ്രതിയെയും അന്ന് പോലീസ് വിട്ടയച്ചിരുന്നു. എന്നാൽ മർദ്ദന ദൃശ്യങ്ങൾ പിന്നീട് സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തു വരികയായിരുന്നു. ഇതോടെ പ്രതിഷേധങ്ങളും ഉടലെടുത്തു. ആദ്യഘട്ടത്തിൽ കേസെടുക്കാതിരുന്ന പോലീസ് CPIM നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. സംഭവം വിവാദമായതോടെ സജീവാനന്ദൻ ഒളിവിൽ പോവുകയായിരുന്നു. ഇതിനിടെ SI വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ അന്വേഷണ സംഘം കോയമ്പത്തൂരിലെത്തി യുവതിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ സജീവാനന്ദനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തുകയും ലോഡ്ജ് നടത്തിപ്പുകാരൻ വിജയകുമാർ, പ്രദേശവാസിയായ റോയ് ജേക്കബ് എന്നിവരെ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തു. ഇതിൽ വിജയകുമാറിനെ കഴിഞ്ഞ മാസം 31 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം റോയ് ജേക്കബിനെ പിടികൂടാനായിട്ടില്ല. ബിനീഷ് മാത്യു, വയനാട് ഡിവിഷൻ, അമ്പലവയൽ. ഇരുവൃക്കകളും തകരാറിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ മാനന്തവാടി ഒണ്ടയങ്ങാടി കിഴക്കയിൽ രമേഷിന്റെ മകൾ രഞ്ജിമയ്ക്ക് ചികിത്സാ സഹായം നൽകിയതായി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രഞ്ജിമയുടെ അമ്മ വിനീതയാണ് വൃക്ക നൽകിയത്. ചികിത്സാ സഹായത്തിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 ലക്ഷത്തോളം രൂപ സമാഹരിച്ചു. വാർത്താസമ്മേളനത്തിൽ ജേക്കബ് സെബാസ്റ്റ്യൻ, AM സത്യൻ, സെയ്ദ് ചോലയിൽ ജസ്റ്റിൻ പനച്ചിയിൽ, MP ശശികുമാർ എന്നിവർ പങ്കെടുത്തു. ഡിഗ്രി 1st വിദ്യാർത്ഥിയുമായ രജിമ രമേശിൻ്റെ ഇരു വൃക്കകളും തകരാറിലായി ചികിത്സയിലായിരുന്നു. അതിൻ്റെ വളരെ പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് മുനിസിപ്പൽ കൗൺസിലർമാരും പൊതുജനങ്ങളെല്ലാവരും സഹകരണ കമ്മിറ്റി രൂപീകരിക്കുകയും 2019 ജനുവരി മാസമാണ് കമ്മിറ്റി രൂപീകരിച്ചത്. അന്നടുത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടിക്ക് തുടർന്ന് വേണ്ട ചികിത്സകൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റി രൂപീകരിക്കുകയും ഉദാരമതിയായ ആളുകളുടെ സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തു. വൃക്കരോഗികൾക്ക് കൈത്താങ്ങായി ജില്ലാ പഞ്ചായത്തിൻ്റെ ജീവനം. ജില്ലാ ആശുപത്രിയിലെത്തുന്ന വൃക്കരോഗികൾക്ക് മരുന്ന് വാങ്ങാനായി ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ ജില്ലാ ആശുപത്രിക്ക് കൈമാറി. ഒപ്പം പഞ്ചായത്തുകളുടെ താലൂക്ക് തല ധനസമാഹരണവും നടന്നു. ജില്ലാ ആശുപത്രിയിൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രിയിലെത്തുന്ന ഡയാലിസിസ് രോഗികൾക്കടക്കം പദ്ധതിയുടെ ആശ്വാസം ലഭിക്കും. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ദേവകി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജാതയ്ക്ക് ഫണ്ട് കൈമാറി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്തുകളുടെ ധനസമാഹരണവും ചടങ്ങിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. മിനി, മാനന്തവാടി നഗരസഭാ ചെയർമാൻ V. ആർ പ്രവീജ്, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാബാബു, എടവക പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ വിജയൻ, പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി കൃഷ്ണൻ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ V. ജിതേഷ്, RMO ഡോക്ടർ അബ്ദുൾ റഹ്മാൻ കപൂർ, HMC അംഗങ്ങളായ കൈപ്പാണി ഇബ്രാഹിം, അബ്ദുള്ള കേലോത്ത്, HM ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ പഞ്ചായത്തുകളുടെയും സഹകരണത്തോടുകൂടി നമ്മൾ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയുടെ 4 ഘട്ടങ്ങളിൽ ഒരു ഘട്ടമാണെന്ന് പൂർത്തീകരിക്കുന്നത്. അത് നമുക്കറിയാം, ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി മരുന്ന് വാങ്ങുന്ന ആശുപത്രിയിലായിട്ടാണ് 25 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഇന്ന് കൈമാറുന്ന ചടങ്ങ് ഇവിടെ നടക്കുന്നത്. വയനാട് വിഷൻ, മാനന്തവാടി. അരയ്ക്ക് താഴേക്ക് തളർന്നതോടെ ദുരിതത്തിലായി കോട്ടത്തറ പഞ്ചായത്തിലെ തുപ്പരിമൂല കോളനിയിലെ സന്തോഷ്. ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താൻ സാധിക്കാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. 6 വർഷം മുമ്പ് ജോലിക്കിടെ പരിക്കുപറ്റിയാണ് സന്തോഷിന്റെ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടമായത്. മികച്ച ചികിത്സ ലഭിച്ചാൽ ചലനശേഷി വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഇതിനുള്ള പണം കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഈ കുടുംബം നേരിടുന്ന പ്രതിസന്ധി. 6 വർഷം മുമ്പാണ് വാഴക്കുല വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടയിൽ കുലതന്നി സന്തോഷിന്റെ അരയിൽ വീഴുന്നത്. അരയ്ക്ക് താഴോട്ടുള്ള ചലനശേഷി അതോടെ പൂർണ്ണമായും നഷ്ടമായി. 2 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ഡോക്ടർമാർ പൂർണ്ണമായ വിശ്രമം നിർദ്ദേശിച്ചു.
എന്നാൽ കുടുംബത്തിന്റെ ഏക അത്താണിയായ സന്തോഷ് വീണ്ടും ജോലികളിൽ മുഴുകി. വിശ്രമമില്ലാത്ത ജോലിയിൽ പ്രവേശിച്ചതിനാൽ വീണ്ടും രോഗം മൂർച്ഛിച്ചു. ഇതോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വാതിലുകളും ഈ കുടുംബത്തിനു മുന്നിൽ അടഞ്ഞു. 10-12 വയസ്സുമുള്ള 2 പെൺകുട്ടികളുടെ അച്ഛനാണ് സന്തോഷ്. സന്തോഷ് കിടപ്പിലായതോടെ ഇവരിൽ ഒരാളുടെ വിദ്യാഭ്യാസം മുടങ്ങി. പ്രതീക്ഷകൾ മങ്ങിയതോടെ സന്തോഷിന്റെ കണ്ണുകൾ നിറയുകയാണ്. ഇവിടെ ഡോക്ടർ വരെ എഴുതി കൊടുത്താൽ മരുന്ന് മേടിക്കാൻ എൻ്റെ അക്കൗണ്ടിൽ പൈസ വിടാൻ വിടാൻ ഞങ്ങളിവിടെ മരുന്ന് മേടിച്ച ബില്ലൊക്കെ കൊടുത്തിട്ട് എനിക്ക് വിളിക്കും. പ്രമോട്ടർ വിളിക്കുമ്പോൾ പറയും അക്കൗണ്ടിൽ പൈസ കയറി പൈസ കയറി. വീട്ടിലെ ഒരു അക്കൗണ്ടിൽ പോയി പൈസ ഓജോ പൈസ ഉണ്ട്. 50 ദിവസം മുൻപാണ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സന്തോഷ് ചികിത്സ തേടിയത്. മികച്ച ചികിത്സ ലഭിച്ചാൽ രോഗം ഭേദമാകുമെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. ആശുപത്രി ചെലവിന് പോലും പണമില്ലാത്തതിനാൽ ആശുപത്രിയിൽ നിന്നും സന്തോഷിന് മാത്രം ലഭിക്കുന്ന ആഹാരം പങ്കിട്ട് കഴിച്ചാണ് ഇവർ വിശപ്പടക്കുന്നത്. ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഈ കുടുംബത്തിനറിയില്ല. ആദിവാസികൾക്കായി കോടികൾ മുടക്കുന്ന ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ട്രൈബൽ പ്രമോട്ടറെ ബന്ധപ്പെട്ടപ്പോൾ പണം അക്കൗണ്ടിൽ വരുമെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് മികച്ച ഒരു ജീവിതം ലഭിക്കും. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് യുദ്ധവിരുദ്ധ സന്ദേശവുമായി വിദ്യാർത്ഥികൾ നടത്തിയ പരിപാടികൾ ശ്രദ്ധേയമായി. തെരുവു നാടകവും സമാധാനത്തിനൊരു കയ്യൊപ്പുമായി ബത്തേരി പൂമല ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളാണ് യുദ്ധവിരുദ്ധ സന്ദേശവുമായി രംഗത്തെത്തിയത്. ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ചാണ് പൂമല ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ നടത്തിയത്. സമാധാനത്തിന് ഒരു കയ്യൊപ്പ് എന്നെഴുതിയ ക്യാൻവാസിൽ വിദ്യാർത്ഥികൾ ഒപ്പിട്ടു. തുടർന്ന് യുദ്ധവിരുദ്ധ തെരുവു നാടകം അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ യുദ്ധവിരുദ്ധ സന്ദേശ പരിപാടികൾ കാണാനായി രക്ഷിതാക്കളടക്കം എത്തിയിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ടി എൽ സാബു നിർവഹിച്ചു. നമ്മുടെ സുരക്ഷകളുമല്ല പണ്ട് നാഗസാക്കി ഉദ്യോഗസ്ഥയുമായിരുന്നുവെങ്കിൽ നാളെ നമ്മളാകാം ഇരകൾ. ഡിവിഷൻ കൗൺസിലർ പി പി അയ്യൂബ് അധ്യക്ഷനായിരുന്നു. ആണവയുദ്ധം ഉണ്ടായിക്കൊണ്ട് ആരും തന്നെ മരിക്കാൻ പാടില്ലായിരുന്നു. ലോകം പ്രതിജ്ഞ എടുത്തതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഓർമ്മ പുതുക്കലാണ്, അതിന്റെ പ്രതിജ്ഞ വീണ്ടും പുതുക്കലാണ് ഹിരോഷിമയുമായി. പി ടി എ പ്രസിഡന്റ് അനിൽ എസ് നായരും അധ്യാപകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. വയനാട് വിഷൻ, ബത്തേരി. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ബത്തേരി ടൗണിൽ ഓട്ടോറിക്ഷകൾക്ക് ഡിജിറ്റൽ സ്റ്റിക്കർ വിതരണം ചെയ്തു. ടൗൺ ഹാളിൽ ഡിജിറ്റൽ സ്റ്റിക്കർ വിതരണം നഗരസഭാ ചെയർമാൻ ടി എൽ സാബു നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ജനപ്രതിനിധികൾ, മോട്ടോർ വെഹിക്കിൾ, പോലീസ്, നഗരസഭാ ഉദ്യോഗസ്ഥർ, കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാശ്മീർ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാനന്തവാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കെ ആർ ജിതിൻ, അജിത് വർഗീസ്, എ കെ റൈഷാദ്, ഷാനവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉന്നാവ് സംഭവത്തിൽ പ്രതിഷേധിച്ച് നടവയൽ സി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് SFI യൂണിറ്റ് മൗന പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കാശ്മീർ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച് ബത്തേരി ടൗണിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി എ കെ പി സി ടി എ ജില്ലാ സെക്രട്ടറി സി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. കെ വൈ നിതിൻ അധ്യക്ഷനായിരുന്നു. എം എസ് വെബിൻ, കെ ജി സുധീഷ്, സുർജിത് തുടങ്ങിയവർ സംസാരിച്ചു. 1.65 കോടി രൂപ ചിലവിൽ ചേകാടിയിൽ നിർമ്മിച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ഐ സി ബാലകൃഷ്ണൻ MLA നിർവഹിച്ചു. 168 ഹെക്ടർ സ്ഥലത്ത് ജലസേചനം നടപ്പിലാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് അധ്യക്ഷയായിരുന്നു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ദിലീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജെ പോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രേമവല്ലി കവിക്കൽ, അനിൽ മോൻ, സണ്ണി തോമസ്, എൻ യു ലഹനാൻ, പി എസ് ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുൽപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ മാസം 9 ട്രേഡേഴ്സ് ഡേ ആചരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി വ്യാപാരി സുരക്ഷാ പദ്ധതിയുടെയും വിവിധ കർമ്മ പദ്ധതികളുടെയും ഉദ്ഘാടനം ഐ സി ബാലകൃഷ്ണൻ MLA നിർവഹിക്കും. ജില്ലാ പ്രസിഡന്റ് കെ കെ വാസുദേവൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ മാത്യു മത്തായി ആതിര, കെ അജയകുമാർ, അജിമോൻ KS, PC ബേബി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
നവതിയുടെ നിറവിലായ മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 90 വർഷങ്ങളായി വയനാടിന്റെ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയം. ഓരോ മാസവും വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിന് സേവനം ചെയ്യാൻ നവതിയോടനുബന്ധിച്ച് ശ്രമിക്കും. ആദ്യ പരിപാടിയായി 1000 നവതി ഫലവൃക്ഷ തൈകൾ നട്ടു. നവതി ഓഡിറ്റോറിയം നിർമ്മാണവും ആഘോഷങ്ങളിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. നവതി ആഘോഷ പരിപാടികൾ മാർച്ച് വരെ നീണ്ടുനിൽക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ നിമിഷ, ജേക്കബ് സെബാസ്റ്റ്യൻ, സ്വപ്ന ബിജു, ഷൈനി മൈക്കിൾ എന്നിവർ പങ്കെടുത്തു. സുൽത്താൻ ബത്തേരിയിലെ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആടുവളർത്തൽ കർഷകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 4 പരിശീലന പരിപാടി നഗരസഭാ ചെയർമാൻ ടി എൽ സാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു. പുൽപ്പള്ളി എസ് യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയൻ മാഗസിൻ പ്രകാശനം TTI പ്രിൻസിപ്പൽ പി കെ റെജി നിർവഹിച്ചു. ഫൈൻ ആർട്സ് സെക്രട്ടറി അമൽ തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഫിലിപ്സൺ സി ഫിലിപ്പ്, ഹസ്ന സീനത്ത്, ദിനേശ്, നീതു തുടങ്ങിയവർ സംസാരിച്ചു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച നാളെ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി രാധാകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. വർദ്ധിപ്പിച്ച കരണ്ട ചാർജ് പിൻവലിക്കുക, അപ്രഖ്യാപിത പവർ കട്ട് ഒഴിവാക്കുക, മേഖലയിൽ പ്രവർത്തിക്കുന്ന അനധികൃത വെൽഡിംഗ് വർക്കർമാരുടെ കടന്നുകയറ്റം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. മാർച്ചിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ, സെക്രട്ടറി എൻ കെ ഹാരിസ്, ജില്ലാ ട്രഷറർ സന്തോഷ് ജോൺസൺ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ മഴ ശക്തമായി, നാളെ റെഡ് അലർട്ട്. മഴയിൽ പരക്കെ അപകടങ്ങൾ. തോൽപ്പെട്ടി ചെറിയ നായ്ക്കട്ടിയിൽ കാർ പാലത്തിൽ നിന്ന് താഴേക്ക് വീണു. അമ്പലവയൽ കരിക്കുറ്റിയിൽ മണ്ണിനടിയിൽപ്പെട്ട് നിർമ്മാണ തൊഴിലാളി മരിച്ചു. കുറിച്ചാർമല മേൽമുറിയിലും വാളാടും മണ്ണിടിഞ്ഞു. വെള്ളമുണ്ട കൊച്ചുവയൽ തോട് കര കവിഞ്ഞു. കൽപ്പറ്റയിൽ LDFന്റെ ടെലിഫോൺ എക്സ്ചേഞ്ച് മാർച്ച്. ഇന്ത്യൻ ഭരണഘടനയുടെ ശവസംസ്കാരത്തിന്റെ തുടക്കമാണ് മോദി ഇപ്പോൾ നടത്തുന്നതെന്ന് എം സ്വരാജ്. കുറിച്ചാർമലയിൽ പ്രളയമെടുത്ത പാഠശാല ഇതുവരെ പുനർനിർമ്മിച്ചില്ല. അധികൃതരുടെ ഉറപ്പുകൾ പാഴ്വാക്കുകളായി. മക്കിമലയിൽ വീണ്ടും മാവോയിസ്റ്റ് സംഘമെത്തി. സംഘത്തിൽ മൊയ്തീനും സാവിത്രിയും. തമിഴ് യുവതിയെ മർദ്ദിച്ച സംഭവം. പ്രതി സജീവാനന്ദനെ ബത്തേരി കോടതി 14 റിമാൻഡ് ചെയ്തു. വയനാട് വിഷൻ ചാനൽ വാർത്തകളും വിശേഷങ്ങളും ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ. പ്ലേ സ്റ്റോറിൽ നിന്ന് വയനാട് വിഷൻ പുതിയ ആപ്ലിക്കേഷൻ വയനാട് വിഷൻ ന്യൂസ് ഡൗൺലോഡ് ചെയ്യുക. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.